ഐ എം പ്രിയ, പ്രിയ രവീന്ദ്രൻ. എവിടുന്ന് വന്നു? കോളേജിൽ നിന്ന്. യൂത്ത് ഫെസ്റ്റിന്റെ റിഹേഴ്സൽ കഴിഞ്ഞു. ഇതിലെ ഇതിലോ ഇതിൽ എന്റെ ഡ്രസ്, പിന്നെ പഴയ ബുക്സ്. തുറന്നു കാണിക്കുന്നതിൽ വരുന്നുണ്ടോ? എന്തിനാ വെറുതെ പറഞ്ഞല്ലോ എന്റെ ഡ്രസ്സാ. കാണിക്കും, നോക്കട്ടെ. എന്താ മോളെ? കോളേജിൽ റിഹേഴ്സൽ അല്പം വൈകി. വന്നപ്പോൾ ഇദ്ദേഹത്തിന് കിറ്റ് തുറന്ന് കാണുന്നു. എനിക്ക് ആളറിഞ്ഞൂടായിരുന്നു സാർ. പുതിയ ആളാ മോളെ? ഇതെന്താ? പഴയ ബുക്സ്. പിന്നെ വണ്ടി എന്ത് ചെയ്തു? വർഷത്തിൽ കിട്ടും. എന്നാ പിന്നെ വല്ല ഓട്ടോ ടാക്സി പിടിച്ച് വരാമായിരുന്നില്ലേ? ആ മിസ്റ്റർ രാജു, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. യെസ് സാർ. എസ്പിയുടെ മകളല്ലെങ്കിൽ അകത്ത് കയറുന്നേനെ. ഓ പിന്നെ പിന്നെ അകത്ത്. പെൺപിള്ളേടെ ഇങ്ങനെ രാത്രി ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയാണോ? എന്താ പോലീസ് പിടിക്കൂ? പിടിച്ചല്ലോ, ഇപ്പോഴും കസ്റ്റഡിയിലാണ്. ഇനി കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാൽ മതി. വെറുതെ ബുദ്ധിമുട്ടണ്ട കേട്ടോ. നിങ്ങൾ വിചാരിച്ചാലൊന്നും ബാങ്ക് റോബറി ചെയ്തവരെ കിട്ടില്ല. ബാങ്കോ? ബാങ്ക് റോബറിയുടെ കാര്യം പ്രിയ എങ്ങനെ അറിഞ്ഞു? ഡാഡി പറഞ്ഞു. ഡാഡി അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇതിന് ഈ നാട്ടിൽ ആരാ അറിയാത്തത്? റിഹേഴ്സൽ നടക്കുന്നിടത്ത് എത്തി ന്യൂസ്. അത്രയ്ക്കുണ്ടല്ലോ നിങ്ങളുടെ പരാക്രമം. ബാങ്ക് റോബറി ചെയ്തവരെ തിരക്കി, ഇനി ഉറക്കം കളയണ്ട. അവരിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എത്തിച്ചല്ലോ, പോയി കിടന്ന് ഉറങ്ങ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു കാര്യത്തിന് പോയാൽ അത് കഴിഞ്ഞിട്ടില്ലേ വരാൻ പറ്റൂ. പെൺകുട്ടിയാണെന്ന വിചാരം ഉണ്ടോടി നിനക്ക്? പെൺകുട്ടി ആയാലും എന്താ, ആരെങ്കിലും പിടിച്ചോണ്ട് പോവോ? ആ അതും സംഭവിക്കും. അതൊക്കെ പണ്ട് മമ്മിയുടെ ചെറുപ്പകാലത്ത്. നിന്റെ കോളേജുകാർക്ക് ഈ റിഹേഴ്സലും കുന്തും ഒക്കെ ഇതൊക്കെ നേരത്തെ തീർത്തൂടെ? കൺഗ്രാജുലേഷൻസ്. എന്താ കുഴപ്പമില്ലാതെ എത്തിയല്ലോ. ഓ യെസ്, പോലീസ് ആമ്പടിയോടെ തന്നെ. ആ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ആ നമ്മൾ ആരും ഒന്നും ഇവിടുന്ന് പോകണ്ട, വെളുപ്പിനെ പോയാൽ മതി. എവിടെ നോക്കിയാലും പോലീസാ. സംശയം തോന്നിയാൽ ആരെയായാലും അറസ്റ്റ് ചെയ്യും. അതിനിടയില്ല കിറ്റും തൂക്കിക്കൊണ്ട് നിന്റെ മോടെ ഒരു വരവ്. നിങ്ങൾ തന്നെ അവളെ ഇങ്ങനെയാക്കിയത് എല്ലാം അവളുടെ ഇഷ്ടത്തിന്. യൂത്ത് ഫെസ്റ്റിവലിന് പോകണ്ടെന്ന് ഞാൻ അവളെ വിലക്കിയില്ലേ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു പോകാൻ. അതിന്റെ രാത്രി ഒറ്റയ്ക്ക് ഇങ്ങനെ അലഞ്ഞു തിരിയണോ? സരസ്വതി, നീ അവളെ ഒന്ന് ഉപദേശിക്ക്. നിങ്ങൾ തന്നെ അതൊന്ന് ചെയ്താൽ മതി. പെൺകുട്ടികളെ അമ്മമാർ ഉപദേശിക്കുന്ന നല്ലത് അല്ലേ?
കുഞ്ഞിനെ കുറിച്ചൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഇതെന്താ ഇങ്ങനെ കേൾക്കുന്നത്? ഞാൻ ശരിയാക്കി തരാം. വേണ്ട, ഞാൻ ശരിയാക്കിക്കോളാം. നീ പോയിക്കോ. അപ്പൊ പാല് വേണ്ട, നീ കുടിച്ചോ. ആ, ഞാൻ കുടിക്കണ്ട. ആ